രാജമാത, ശിവകാമി. ബല്ലാ, നിനക്കെപ്പോഴെങ്കിലും നിന്റെ അമ്മയെ കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പണ്ട് നിനക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ഡൈപ്പർ ആ പീറ ചെറുക്കനെടുത്ത് കൊടുത്തില്ലേ അവൾ? അന്നാണ് ആദ്യമായിട്ട് എനിക്ക് അവളെ കൊല്ലണമെന്ന് തോന്നിയത്. അതുമാത്രമല്ല, നിനക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ബാർബി സെറ്റ്, പൂക്കളുള്ള ജട്ടി എല്ലാം പീറ ചെറുക്കനെടുത്ത് അവൾ കൊടുത്തില്ലേ? എന്നിട്ടിപ്പം നിനക്ക് മാത്രം അവകാശപ്പെട്ട ആ സ്വർണ കക്കൂസ് ആ പീറ ചെറുക്കനെടുത്ത് കൊടുത്തില്ലേ? അപ്പോഴവളെ ഞെരിച്ച് ഞെരിച്ച് കൊല്ലാൻ തോന്നി എനിക്ക്. എന്താ ഭല്ല, നമുക്കവളെ അങ്ങ് കൊന്നു കളഞ്ഞാലോ? എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ അത് വയറ്റി കിടക്കണം കേട്ടോ. നിന്റെ അമ്മയുടെ വളത്ത് നായ വരണം. ആ മൊട്ടത്തലയാ പ്രഭു, എന്ത് കുറയ്ക്കാൻ വന്നതാ? വരാൻ പോണ ശനിയാഴ്ച ബാഹുബലിക്ക് സ്വർണ കക്കൂസ് കൊടുക്കും. ആദ്യ ക്ഷണം അങ്ങേക്ക്. അന്ന് അതുപോലെ ആയിരുന്നു, എനിക്ക് മാത്രം അവകാശപ്പെട്ട സ്വർണ കക്കൂസ് എന്റെ അണിയനെടുത്ത് കൂടു. എന്നിട്ടിന്ന് എന്റെ മോൻ അവകാശപ്പെട്ട കക്കൂസ് വീണ്ടും അതേ അനി എന്റെ മോനെ എന്നെ കൊടുക്കണ്. ഇനി എന്റെ മോൻ, എന്റെ മോന്റെ മോൻ, നമ്മളൊക്കെ പറമ്പി തൂർണല്ലേ? എന്താടാ പട്ടി, പറയടാ പട്ടി, എനിക്ക് സ്വർണ കക്കൂസ് തരാത്ത എന്താണ്? കക്കൂസ് എഴുതാൻ കൈയില്ലാത്തോണ്ടാ? ഒരു കൈയില്ലെങ്കിൽ എന്താ ഈ ഇരുമ്പ് കൈയില്ലേ? നിങ്ങൾക്ക് സ്വർണ കക്കൂസ് തരാത്ത നിങ്ങളെ വയ്യാത്ത കൈ കൊണ്ടല്ല, നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തോണ്ടാണ്. എന്താടാ പട്ടി, നീ എന്നെ മന്ദബുദ്ധി എന്ന് വിളിക്കാനത്ര നീ വളന്ന? ക്ഷമിക്കണം പ്രഭു, സ്വന്തം ഭാര്യയുടെ റൂമിൽ ചെന്ന് തൂറിയിരുന്നത് മന്ദബുദ്ധിത്തനമല്ലാതെ പിന്നെ എന്താണത്? നീ എന്നെ കണ്ടായിരുന്നാ? ഇല്ല പ്രഭു, പട്ടിയല്ലേ ഞാൻ, മണത്തറിഞ്ഞതാ.